കേരളത്തിൽ സംഘപരിവാർ ആരംഭിച്ചിരിക്കുന്ന മതനിരപേക്ഷതയ്ക്കും ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്കും എതിരായിട്ടുള്ള അക്രമാസക്തമായ ഒരു രാഷ്ട്രീയ ക്യാമ്പയിൻ്റെ പശ്ചാത്തലത്തിലാണ് ഫേസ്ബുക്കിൽ ഞാൻ ജനസംഖ്യാ സിദ്ധാന്തം ഉപയോഗിച്ച് എങ്ങനെയാണ് ചരിത്രത്തിൽ ഫാസിസ്റ്റുകൾ അപരമതവിഭാഗങ്ങൾക്ക് പ്രത്യേകിച്ച് തങ്ങൾക്ക് അനഭിമതരായ വംശീയ വിഭാഗങ്ങൾക്കെതിരായിട്ട് നിഷ്ഠൂരമായ കൂട്ടക്കൊലകളും ഫാസിസ്റ്റ് അക്രമങ്ങളും വളർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇടുകയുണ്ടായി. ജനസംഖ്യാ സിദ്ധാന്തവും ഫാസത്തിൻ്റെ മാപ്പ് സാക്ഷികളും എന്നതായിരുന്നു അതിൻ്റെ തലക്കെട്ട്. ഫേസ്ബുക്കിൽ നൂറുകണക്കിന് ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ട അനുകൂലവും പ്രതികൂലവുമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വലിയ ഒരു സംവാദാത്മകതയിലേക്ക് ആ ഫേസ്ബുക്ക് പോസ്റ്റ് കടന്നിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് അബദ്ധപൂർണമായ ധാരണകൾ, പ്രത്യേകിച്ച് ജനമനസ്സുകളെ അസംബന്ധമായ ഭീതികളിലേക്ക് തള്ളിവിടുന്ന പ്രചരണങ്ങൾ നടത്തുന്ന സംഘപരിവാറിനെതിരായിട്ടുള്ള വളരെ വസ്തുതാപരമായ ഇന്ത്യയുടെ പൊതു സാഹചര്യത്തിൽ ആരാണ് ന്യൂനപക്ഷങ്ങൾ, ഭൂരിപക്ഷ മതം ന്യൂനപക്ഷമായി തീരുന്നുണ്ടോ എന്നൊക്കെയുള്ള വളരെ വസ്തുതാപരമായ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ആ പോസ്റ്റ് സംഘപരിവാറിൻ്റെ ബൗദ്ധിക കേന്ദ്രങ്ങളെ വലിയ രീതിയിൽ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ആ പ്രകോപനത്തിൻ്റെ പ്രതിഫലനം എന്ന നിലയിലാണ് ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ ഹിന്ദുത്വത്തിൻ്റെ ഒരു ദൈക്ഷണിക നേതൃത്വമായി അവരവതരിപ്പിക്കുന്ന മിസ്റ്റർ എൻ ഗോപാലകൃഷ്ണൻ എനിക്കെതിരായിട്ടൊരു വീഡിയോ മറുപടി തയ്യാറാക്കി അവതരിപ്പിച്ചിട്ടുള്ളത്. ആ മറുപടി അത് സ്വയം തന്നെ തുറന്നു കാണിക്കുന്ന ഒന്നാണ്. മിസ്റ്റർ ഗോപാലകൃഷ്ണൻ ഇന്ത്യൻ സാഹചര്യങ്ങളെയും ഇന്ത്യയിലെ വ്യത്യസ്ത സാമൂഹ്യ വിഭാഗങ്ങളെയും എല്ലാം സംബന്ധിച്ച വളരെ അസ്പഷ്ടമായ ധാരണകൾ പുലർത്തുന്ന സംഘപരിവാറിൻ്റെ അബദ്ധപൂർണമായ നിലപാടുകളിൽ നിന്നുകൊണ്ടാണ് എനിക്ക് മറുപടി പറയുന്നത്. ആ മറുപടി വളരെ നിലവാരം കുറഞ്ഞ വ്യക്തിപരവും സി പി എമ്മിലെ രാഷ്ട്രീയ നേതൃത്വത്തിനുമെതിരായിട്ടുള്ള ഒരു ജൽപ്പനമായി മാറിപ്പോയി എന്നത് വളരെ സങ്കടകരമാണ്. ആശയ സംവാദത്തെ വളരെ ആരോഗ്യപൂർണമായ വാദവും പ്രതിവാദങ്ങളും ഉന്നയിച്ച് സംവാദമാത്മകമാക്കാനാണ് നമ്മളെല്ലാവരും ശ്രമിക്കേണ്ടത്. പ്രത്യേകിച്ച് ബൗദ്ധിക രംഗത്ത്, സൈദ്ധാന്തിക രംഗത്ത് ഉയർന്നു വരുന്ന പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ വ്യത്യസ്ത നിലപാടുകളുണ്ടാകാം. നിക്ഷിപ്ത താല്പര്യക്കാർക്ക് അവരുടേതായ നിലപാടുകളുണ്ടാകാം, പുരോഗമന ശക്തികൾക്ക് അവരുടേതായ നിലപാടുകളുണ്ടാകാം. പക്ഷേ ഈ നിലപാടുകളുടെ മണ്ഡലത്തിൽ വസ്തുതകളുടെയും വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ സംവാദം ആരംഭിക്കുക വേണ്ടത്. പക്ഷേ മിസ്റ്റർ ഗോപാലകൃഷ്ണൻ എൻ്റെ ഈ ലേഖനത്തോട് പ്രതികരിച്ചുകൊണ്ട് പറഞ്ഞത് ഇതിലെ മാപ്പു സാക്ഷികൾ എന്ന പ്രയോഗം തന്നെ K.T.Kunhikannan അർത്ഥം പറഞ്ഞിട്ടാണ് ഉപയോഗിച്ചത്. എൻ്റെ പോസ്റ്റ് വളരെ നിഷിദ്ധമായ, വളരെ ചിന്തനീയമായ ഒരു നിലപാടെന്നുള്ളതാണ്. അത് കൃത്യമാക്കുന്നത് എന്താണ്? സംഘപരിവാർ ഭൂരിപക്ഷ മതസമൂഹം ന്യൂനപക്ഷമാകുന്നു എന്ന വസ്തുതാവിരുദ്ധ പ്രചരണം നടത്തുമ്പോൾ കേരളത്തിൻ്റെ പൊതുബോധത്തിലേക്ക് ഹിന്ദുക്കൾ ന്യൂനപക്ഷമായി തീരുന്നല്ലോ എന്നൊരു വ്യാകുലത വളർത്തുന്നത്, അത് ഏറ്റുപിടിക്കുന്നത് ഹിന്ദുത്വത്തിൻ്റെ ഫാസിസ്റ്റ് അജണ്ടയുടെ മാപ്പ് സാക്ഷികളായി തീരലാണ്. ജനസംഖ്യാ സിദ്ധാന്തം ഉപയോഗിച്ച് സംഘപരിവാർ നടത്തുന്ന വ്യാജ പ്രചാരണങ്ങളെ തിരിച്ചറിയുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞാനിത്തരം ഒരു കുറിപ്പ് തയ്യാറാക്കിയത്. അദ്ദേഹം വളരെ യുക്തിരഹിതമായിട്ട്, ചരിത്രവിരുദ്ധമായിട്ട് ചോദിക്കുന്നത് ഇവിടെ ഇന്ത്യയിലെ ഹിന്ദുത്വ ശക്തികൾക്ക്, ഹിന്ദുക്കൾക്ക് ഫാസിസവുമായി എന്തൊരു ബന്ധമാണുള്ളത്? ഇന്ത്യയിലെ ഹിന്ദുക്കൾക്ക്, ഹിന്ദുമതവിശ്വാസികൾക്ക് ഫാസിസവുമായ ഒരു ബന്ധമുണ്ട് എന്ന് ഞാൻ ഈ കുറിപ്പിൽ ആരോപിച്ചിട്ടില്ല. ഞാൻ ആരോപിക്കുന്നത് ഹിന്ദു മഹാസഭ തൊട്ട് അതിൻ്റെ ഇന്നത്തെ സൈനിക ദളമായിട്ട് മാറിയിട്ടുള്ള RSS വരെയുള്ള സംഘപരിവാർ സംഘടനകൾ ഫാസിസത്തിൽ നിന്ന്, അതിൻ്റെ ആശയ ആദർശങ്ങളിൽ നിന്ന്, അതിൻ്റെ സംഘടനാ സംവിധാനങ്ങളിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് രൂപം കൊണ്ടതും ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നതുമായ സംഘടനയാണ്.
മിസ്റ്റർ ഗോപാലകൃഷ്ണനെ ഞാൻ വളരെ വിനയപൂർവ്വം വെല്ലുവിളിക്കുന്നു. സംഘപരിവാറിൻ്റെ ഫാസിസ്റ്റ് ബാന്ധവം, ഹിറ്റ്ലറും മുസോളിയുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുന്ന നിങ്ങളുടെ തന്നെ, തെളിയിക്കുന്ന നിങ്ങളുടെ തന്നെ ആധികാരികമായ എത്രയോ ഗ്രന്ഥങ്ങളും ലഘുലേഖകളും അഭിമുഖങ്ങളും കത്തുകളുമൊക്കെ എത്രയോ സുലഭമാണ്. ഇറ്റലിയിലും ജർമ്മനിയിലും ഫാസിസവും നാസിസവും ഒക്കെ വളർന്ന ഒരു ചരിത്ര സാഹചര്യത്തിൽ തന്നെയാണ് ഇന്ത്യയിൽ ഹിന്ദുമത രാഷ്ട്രത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് കൊളോണിയൽ ഭരണത്തിൻ്റെ ബ്രിട്ടീഷ്, പ്രത്യേകിച്ച് ബ്രിട്ടീഷ് പൊളിറ്റിക്കൽ ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പരിരക്ഷയിൽ, അവരുടെ പരിരാളനയിൽ സംഘപരിവാറിൻ്റെ ആദ്യ ഘടകങ്ങളായിട്ടുള്ള ഹിന്ദു മഹാസഭയും RSS ഒക്കെ രൂപം കൊള്ളുന്നത്. ഡോക്ടർ മുഞ്ചേയി ഹെഡ്ഗേവാറിൻ്റെ ഏറ്റവും അടുത്ത ആൾ, RSS രൂപീകരിക്കുന്നതിൽ ദൈക്ഷണികമായ വലിയ പങ്ക് വഹിച്ച ആൾ, അദ്ദേഹം ഇറ്റലിയിൽ ഫാസത്തിൻ്റെ പടപ്പുറപ്പാട് ആരംഭിച്ച മിസ്റ്റർ മുസോളിനിയെ നേരിട്ട് ഇറ്റലിയിൽ ചെന്ന് കാണുന്നുണ്ട്. BS മുഞ്ചേ മുസോളിനിയിൽ നിന്ന് ഇറ്റലിയിലെ ഫാസിസ്റ്റുകളിൽ നിന്ന് സംഘടനാകാര്യങ്ങളും അവരുടെ ആശയാദർശങ്ങളും പഠിച്ചു വന്നിട്ടാണ് ഇവിടെ RSSന് ആവശ്യമായിട്ടുള്ള സംഘടനാ സംവിധാനവും അവരുടെ പ്രത്യയശാസ്ത്രവും രൂപപ്പെടുത്തുന്നതിൽ ഹെഡ്ഗേവാറെ സഹായിക്കുന്നത്. RSSന്റെ ജന്മം തന്നെ സാർവദേശീയ തലത്തിൽ 30s ഉയർന്നു വന്ന ഫാസിസത്തിൻ്റെ ചുവട് പിടിച്ചാണ്. ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം മുതലാളിത്തം നേരിട്ട, പ്രത്യേകിച്ച് വികസിത മുതലാളിത്ത രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ നേരിട്ട കടുത്ത പ്രതിസന്ധിയുടെ പ്രതിലോമകരമായ ഒരു പ്രതിഫലനം എന്ന നിലക്കാണ് ഇറ്റലിയിൽ മുസോളിനിയുടെ നേതൃത്വത്തിലുള്ള ഫാസിസവും ജർമ്മനിയിൽ ഹിറ്റ്ലറുടെ നേതൃത്വത്തിലുള്ള നാസിസവും വളർന്നു വന്നത്. ആ നാസിസത്തിൽ നിന്നും ഫാസിസത്തിൽ നിന്നുമാണ് RSS ആവേശം കൊള്ളുന്നത്. ഗോപാലകൃഷ്ണൻ വളരെ ലളിതമായി, ഹിറ്റ്ലറുമായിട്ട് എന്ത് ബന്ധം, ഹിറ്റ്ലർ എന്തിനാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അറിയേണ്ടത് അദ്ദേഹത്തിൻ്റെ അജ്ഞതയല്ല, അത് കൗശലമാണ്. ആ കൗശലം എന്തിനു വേണ്ടിയുള്ളതാണ്? ചരിത്രത്തെ സംബന്ധിച്ച RSSന്റെ സാർവദേശീയ ഫാസിസ്റ്റ് ശക്തികളുമായിട്ടുള്ള ബന്ധത്തെ സംബന്ധിച്ച് ഇന്നത്തെ പുതിയ തലമുറയിൽ അജ്ഞത സൃഷ്ടിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അതൊരു ഫാസിസ്റ്റ് തന്ത്രമാണ്. അത് ലോകത്തെല്ലായിടത്തും ഫാസിസ്റ്റുകൾ എന്താണ്, തങ്ങളുടെ തനിത്തരം എന്താണെന്ന് ജനങ്ങളെ അറിയിക്കാതിരിക്കാൻ വേണ്ടി അതിനെ സംബന്ധിച്ച് എപ്പോഴും അവരെന്താണ് ജനങ്ങൾക്കിടയിൽ അജ്ഞത സൃഷ്ടിക്കും. ഫാസിസ്റ്റുകൾ എപ്പോഴും ഇരട്ട നാക്കുകൊണ്ട് സംസാരിക്കും. ഹിറ്റ്ലർ സോഷ്യലിസം പറഞ്ഞുകൊണ്ട് തന്നെയാണ് സോഷ്യലിസത്തെയും അതിൻ്റെ വർഗ നേതൃത്വമായിട്ടുള്ള തൊഴിലാളി വർഗത്തെയും പുരോഗമന പ്രസ്ഥാനങ്ങളെയും മതനിരപേക്ഷാശയങ്ങളെയെല്ലാം ഉന്മൂലനം ചെയ്യുന്ന ആര്യവംശാഭിമാനത്തിൻ്റെതായിട്ടുള്ള, പ്രത്യേകിച്ച് ജൂതവിരോധത്തിൻ്റെതായിട്ടുള്ള ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രവും സംഘടനയും ജർമ്മനിയിൽ കെട്ടിപ്പടുത്തത്. ഞങ്ങളാണ് യഥാർത്ഥ സോഷ്യലിസ്റ്റുകൾ, കമ്മ്യൂണിസ്റ്റുകാരല്ല എന്ന് പറഞ്ഞുകൊണ്ട് മെയ്ദിനം ആചരിച്ച ഹിറ്റ്ലർ തന്നെയാണ് ജർമ്മനിയിൽ സർവ ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളും നിരോധിച്ചത് എന്നത് നമ്മുടെ ഒരു വസ്തുതയാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. മുസോളിനിയും ഹിറ്റ്ലറുമായിട്ട് RSSനുള്ള ബന്ധം, അതിൻ്റെ പ്രത്യയശാസ്ത്ര ഗ്രന്ഥങ്ങളായി വിവക്ഷിക്കപ്പെടുന്ന മിസ്റ്റർ ഗോൾവാൾക്കറുടെ വിചാരധാര, അതിനു മുമ്പ് എഴുതപ്പെട്ട വി ഓർ അവർ നേഷണൽഹുഡ്, നമ്മൾ അഥവാ നമ്മുടെ ദേശീയം നിർവചിക്കപ്പെടുന്നു, ഈ രണ്ട് ഗ്രന്ഥങ്ങളും വേണ്ടത്ര തെളിവുകൾ നൽകുന്നുണ്ട്. ഹിറ്റ്ലറിൽ നിന്നാണ്, ഫാസിസത്തിൽ നിന്നാണ് ഇന്ത്യൻ ഫാസിസത്തിൻ്റെ കാലാൽപ്പടയായിട്ടുള്ള സംഘപരിവാർ RSS പ്രചോദനം ഉൾക്കൊള്ളുന്നത് എന്നതിന് ഹിറ്റ്ലർ ജർമ്മനിയിൽ ചെയ്തതുപോലെ സെമറ്റിക് മതങ്ങളോട് അതിൻ്റെ ഉന്മൂലപരമായ ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കണം എന്ന് വിചാരധാര ഒരു മടിയുമില്ലാതെ മറയുമില്ലാതെ ആഹ്വാനം ചെയ്യുന്നുണ്ട് എന്ന കാര്യം ഗോപാലകൃഷ്ണനെപ്പോലെ ഒരാൾക്ക് അറിയാത്തതല്ല പ്രശ്നം. ഗോൾവാൾക്കറുടെയും സവർക്കറുടെയും ഒക്കെ കൃതികൾ അത് മുന്നോട്ട് വെക്കുന്ന ഫാസിസ്റ്റ് ബാന്ധവം ഇതിനെ ഇന്ന് കേരളത്തിലേതുപോലുള്ള ഒരു പുതിയ തലമുറയ്ക്ക് മുമ്പിൽ, പുതിയ സമൂഹത്തിന് മുമ്പിൽ മറച്ചു പിടിക്കാനുള്ള ഒരു കൗശലപൂർവമായ നിലപാടാണ്. എനിക്ക് മറുപടി എന്നോളെ ഹിറ്റ്ലറെയും മുസോളിനിയും ഫാസിസ്റ്റൊക്കെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നത് എൻ്റെ കണ്ണുകൾ ചെറുതായതുകൊണ്ടാണ് ഈ കാര്യങ്ങളെ കാണാൻ കഴിയാതെ പോകുന്നത് എന്നാണ്. ചെറിയ കണ്ണുകൾക്ക് വിദൂരഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ നോക്കിക്കാണാൻ കഴിയും. ദീർഘദൃഷ്ടിയും
അടുത്തുള്ള കാര്യങ്ങളെ സൂക്ഷ്മമായി പരിശോധിക്കാനുള്ള നിശിതമായ വിമർശന ബുദ്ധിയുമാണ് ആളുകൾക്ക് ഉണ്ടാവേണ്ടത്. ആ നിശിതമായ വിമർശന ബുദ്ധിയെ, ഭിന്നാഭിപ്രായങ്ങളെ അസഹിഷ്ണുതയോടെ കാണുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ, ഒരു ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൻ്റെ വക്താവ് എന്ന നിലക്ക് എതിരഭിപ്രായം പറയുന്നവരെ അവജ്ഞയോടും വ്യക്തിപരമായ അവരുടെ പേരൊക്കെ ഉദ്ധരിച്ച് കളിയാക്കുകയൊക്കെ ചെയ്യുന്ന, അവരുടെ മാതാപിതാക്കളെയൊക്കെ തന്നെ കുറ്റപ്പെടുത്തുന്ന, അതൊക്കെ വിളിച്ചു പറയുന്ന വളരെ മോശപ്പെട്ട ഒരു ജനാധിപത്യപരമായ സംവാദത്തിന് അനുയോജ്യമല്ലാത്ത ഒരു സമീപനമാണ് എനിക്ക് മറുപടി എന്നോണം ഗോപാലകൃഷ്ണൻ പറയുന്ന കാര്യങ്ങളിൽ ഉടനീളം തികട്ടി നിൽക്കുന്നത്. അദ്ദേഹം ചോദിക്കുന്നത്, ഇന്ത്യയിൽ, കേരളത്തിൽ ഹിന്ദുക്കൾ ന്യൂനപക്ഷമായിക്കൊണ്ടിരിക്കുകയല്ലേ എന്ന്. എന്താണ് വസ്തുത? ഞാൻ എൻ്റെ പോസ്റ്റിൽ തന്നെ ചൂണ്ടിക്കാണിച്ചു, 2011 നാഷണൽ സെൻസസ് അനുസരിച്ച്, അത് നൽകുന്ന സൂചനകളനുസരിച്ച് ഇന്ത്യയിൽ 13.4% മുസ്ലിങ്ങളാണ്, 2% ക്രിസ്ത്യാനികൾ. നാഗാലാൻഡിലും മിസോറാമിലും മറ്റ് വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഗോത്രജനസമൂഹത്തിൽ മതപരിവർത്തനം നടന്നിട്ടുണ്ട്. ഇന്ത്യയിലെ ദളിത് ഗോത്രജന വിഭാഗങ്ങൾക്കിടയിലെ മതപരിവർത്തനത്തിൻ്റെ ചരിത്രപരമായ കാരണങ്ങൾ അന്വേഷിക്കുമ്പോൾ ജാതി വ്യവസ്ഥയും സവർണാധികാരവും അതിൻ്റെ സാമൂഹ്യ സാമ്പത്തിക അടിസ്ഥാനമായ ഇന്ത്യൻ ജന്മിത്തവും ഈ വിഭാഗങ്ങളോട് നടത്തിയ മനുഷ്യത്വരഹിതമായ അടിച്ചമർത്തിൽ നിന്ന്, മർദ്ദനത്തിൽ നിന്ന് മോചനമന്വേഷിച്ചാണ്, മുക്തി അന്വേഷിച്ചാണ് പലപ്പോഴും ക്രിസ്തുമതം പോലുള്ള മതങ്ങളിലേക്ക് പരിവർത്തനം നടന്നിട്ടുള്ളത്, ബുദ്ധമതത്തിലേക്ക് പരിവർത്തനം നടന്നിട്ടുള്ളത്. അതുകൊണ്ട് മതപരിവർത്തനം എന്ന് പറയുന്നത് ഹിന്ദുമതത്തിൻ്റെ ബ്രാഹ്മണാധികാരത്തിൽ അധിഷ്ഠിതമായ, വർണ്ണാശ്രമധർമ്മങ്ങളിൽ അധിഷ്ഠിതമായ, അധസ്ഥിതരോടും ദളിതരോടുമൊക്കെ കാണിക്കുന്ന അവജ്ഞയുടെ അടിച്ചമർത്തലിൻ്റെ ഒരു പ്രതിഫലനം എന്ന നിലക്കാണ് മതപരിവർത്തനം ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. പക്ഷേ ഇന്ത്യയിലെ വടക്ക് കിഴക്കൻ പ്രദേശങ്ങളും എല്ലാം ഭൂരിപക്ഷമായി ഇന്ത്യൻ ക്രിസ്ത്യാനികൾ, ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾ എന്ന് പറയുമ്പോൾ ഗോപാലകൃഷ്ണൻ വസ്തുതാപരമായി കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറാകണം. ഇന്ത്യയുടെ ദേശീയ സെൻസസ് നൽകുന്ന കണക്കുകൾ, മറ്റ് നിരവധി ഏജൻസികൾ നടത്തിയിട്ടുള്ള പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് 100 നൂറ്റാണ്ടിലേറെക്കാലമായി ഈ ജനസംഖ്യാമാറ്റത്തിൻ്റെ, ഈ മതപരിവർത്തനത്തിൻ്റെ കള്ളക്കഥകൾ നിങ്ങൾ പറയുകയാണല്ലോ. എന്നിട്ടും ഇന്ത്യയിൽ ക്രിസ്ത്യൻ ജനസംഖ്യ 2% ഉള്ളൂ. മുസ്ലിം ജനസംഖ്യ മൊത്തം ജനസംഖ്യയുടെ 13%. ഇത് രണ്ടും ചേർന്നാൽ 15%. ബാക്കി വരുന്ന 85% സംഘപരിവാറിൻ്റെ തന്നെ ഹിന്ദുമത സങ്കല്പമനുസരിച്ച് ഹിന്ദുമതത്തിൽപ്പെടുന്ന ആൾക്കാരാണ്. എങ്ങനെയാണ് 85% 13% വരുന്ന മുസ്ലിങ്ങളെ, മുസ്ലിങ്ങളിൽ നിന്ന് ന്യൂനപക്ഷമായി പോവുക? എങ്ങനെയാണ് 2% വരുന്ന ക്രിസ്ത്യാനികളിൽ നിന്ന് 85% ഹിന്ദുക്കൾ ന്യൂനപക്ഷമായി പോവുക? കണക്കുകൾ തന്നെ നിങ്ങളുടെ അസംബന്ധമായ ഈ നിലപാടിനെ, ന്യൂനപക്ഷങ്ങളിൽ ശത്രുത വളർത്താൻ, ഭൂരിപക്ഷം ന്യൂനപക്ഷമാകുന്നു, അവർ അവഗണിക്കപ്പെടുന്നു, അവർ പീഡിപ്പിക്കപ്പെടുന്നു, അവരെല്ലാ മേഖലകളിൽ നിന്നും പുറന്തള്ളപ്പെടുന്നു എന്ന തെറ്റായ പ്രചരണം നടത്തുകയാണ് നിങ്ങൾ. ഈ തെറ്റായ പ്രചരണം ഭൂരിപക്ഷം അതൻ ന്യൂനപക്ഷമായി പോകുന്നു, അവർ പീഡിതമാകുന്നു എന്ന ഒരസംബന്ധ ഭീതി സമൂഹത്തിൽ ഉണ്ടാക്കാനുള്ളതാണ്. ഇനി കേരളത്തിലേക്ക് വന്നാൽ ദേശീയ തലത്തിലെ കാര്യങ്ങളൊക്കെ അദ്ദേഹം ഇപ്പോൾ സമ്മതിച്ചു. പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോഴെന്താണ് സ്ഥിതി? കേരളത്തിൽ ചരിത്രപരമായി തന്നെ നമുക്കെല്ലാവർക്കും അറിയാം, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ മതസമൂഹങ്ങളെന്ന് പറയുന്നത് ജനസംഖ്യാപരമായ നേരിയ വ്യത്യാസം മാത്രമുള്ളൊരു സമൂഹമാണ് കേരളം. മതമാളുകളുടെ വിശ്വാസമാണ്, ഇഷ്ടമുള്ള മതം തിരഞ്ഞെടുക്കാനും ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും ഒരു മതത്തിൽ വിശ്വസിക്കാതിരിക്കാനുമുള്ള ജനാധിപത്യപരമായ ഓരോ പൗരൻ്റെയും അവകാശമാണ് മതനിരപേക്ഷ ജനാധിപത്യ സമൂഹം ലോകത്തെല്ലായിടത്തും എല്ലാവർക്കും വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. കേരളം പോലൊരു സമൂഹത്തെ നമ്മൾ നോക്കുക. ഇപ്പോൾ 2015 സെൻസസിലെ വിവരങ്ങൾ നൽകുന്ന സൂചന അനുസരിച്ചാണെങ്കിൽ കേരളത്തിൽ 38% മുസ്ലിങ്ങളുണ്ട്, 19% ഹിന്ദുക്കളുണ്ട്, സോറി ക്രിസ്ത്യാനികളുണ്ട്, 43% ഹിന്ദുക്കളുണ്ട്. എങ്ങനെയാണ് പി പരമേശ്വരൻ മുതൽ ശശികല ടീച്ചർ വരെ, ശ്രീ എൻ ഗോപാലകൃഷ്ണൻ പറയുന്ന ഈ പി പരമേശ്വരനും കുമ്മനവും ശശികല ടീച്ചറൊക്കെ വലിയ ആളുകളാണെന്നും CPM നേതാക്കൾ പ്രസംഗിച്ചിരുന്നു ആളെ കിട്ടില്ലെന്നും ഇവർ പ്രസംഗിക്കുന്ന വേദികളിലാണ് ഇപ്പോൾ ആൾ കൂടുന്നതൊക്കെയാണ്, അതിൻ്റെ
ഒരു സ്ഥിതിവിവരമായ കണക്കുകളിലേക്ക് ഞാൻ കടക്കുന്നില്ല. സംഘപരിവാർ അവരുടെ പ്രചണ്ഡമായ പ്രചാരവേലകളിൽ എന്താണ്, തങ്ങൾ വളരുകയാണ്, തങ്ങളുടെ കൂടെ ജനങ്ങളാകെ ചേരുകയാണ് എന്ന തെറ്റായ ഒരു പ്രതീതി സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതും അവരുടെ എന്താണ്, ഫാസത്തിൻ്റെ ഒരു പ്രചാരണ തന്ത്രമാണ്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ നിന്ന്, പുരോഗമന പ്രസ്ഥാനങ്ങളിൽ നിന്ന്, മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ആളുകളാകെ വിട്ടുമാറി ഞങ്ങളുടെ കൂടെ ചേരുകയാണ്. കള്ളക്കണക്കുകൾ, വ്യാജമായ സ്വീകരണ യോഗങ്ങൾ ഇതെല്ലാം തന്നെ സംഘടിപ്പിച്ചുകൊണ്ട് ഇതാ ഇടതുപക്ഷ പുരോഗമന മതനിരപേക്ഷ കക്ഷികളിൽ നിന്നൊക്കെ തന്നെ സംഘപരിവാറിലേക്ക് ആളുകൾ ഒഴുകി വരികയാണെന്നൊക്കെയുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കുന്നുണ്ട്. അതൊക്കെ തന്നെ എന്താണ്, അത് ഫാസത്തിൻ്റെ ഒരു പ്രചാരണ തന്ത്രമാണ്, ഫാസത്തിൻ്റെ ഒരു രീതിശാസ്ത്രമാണ് എന്ന കാര്യങ്ങളെ മനസ്സിലാക്കുന്ന ഗൗരവ ബുദ്ധിയുള്ള എല്ലാ ആളുകൾക്കും മനസ്സിലാവും. ശശികലയും കുമ്മനവും അതുപോലെ തന്നെ പി പരമേശ്വരനും ഗോപാലകൃഷ്ണനുമൊക്കെ പറയുന്നത് എന്താണ്, കേരളത്തിൽ ഭൂരിപക്ഷ മതമായ ഹിന്ദുക്കൾ ന്യൂനപക്ഷമാകുന്നതാണ്. 38% വരുന്ന മുസ്ലിങ്ങളിൽ നിന്ന് 43% വരുന്ന ഹിന്ദുക്കൾ ന്യൂനപക്ഷമാകുമോ? ഒരു സാധാരണ ഗണിതമനുസരിച്ച് പരിശോധിക്കുക. 19% വരുന്ന ക്രിസ്ത്യാനികളിൽ നിന്ന് 43% വരുന്ന ഹിന്ദുക്കൾ ന്യൂനപക്ഷമാകുമോ? ഇത് രണ്ടും ചേർന്നാൽ ഹിന്ദുക്കളുടെ ജനസംഖ്യയിൽ തോത് കുറയും. ഇന്നത്തെ ഒരു സാർവദേശീയ പശ്ചാത്തലം എന്താണ്? അതും കൂടെ കണക്കിലെടുത്തുകൊണ്ട് വേണമല്ലോ. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ ചേർന്നാൽ ഹിന്ദുക്കളാകെ ന്യൂനപക്ഷമായി പോകുമെന്ന വാദമുയർത്താൻ സാർവദേശീയ തലത്തിൽ ഹിന്ദുത്വ ശക്തികൾ, സംഘപരിവാർ, അവരുടെ ഇന്ത്യൻ നേതാവായിട്ടുള്ള നരേന്ദ്രമോദി, ഇവരെല്ലാം തന്നെ പറയുന്നത് എന്താണ്, ഭീകരതയ്ക്കെതിരായിട്ടുള്ള യുദ്ധം എന്ന് പറയുന്നത് ഇസ്ലാമിനെതിരായിട്ടുള്ള യുദ്ധമായിട്ടാണ് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്. സാർവദേശീയ തലത്തിൽ ഫ്രാൻസിലെ കത്തോലിക്കർ, ബ്രിട്ടനിലെ ആംഗ്ലിക്കൽ ചർച്ചുകാർ, അമേരിക്കയിലെ പ്രൊട്ടസ്റ്റൻ്റ് മതക്കാർ, ഇവരെല്ലാം അടങ്ങുന്ന ക്രൈസ്തവ സമൂഹം ഏഷ്യൻ പസഫിക്കിലേക്ക്, ഏഷ്യൻ മേഖലയിലേക്ക് വരുമ്പോഴെന്താണ്, ഇസ്രയേലിലെ സിയോണിസ്റ്റുകളും ഹിന്ദിയിലെ ഹിന്ദുശക്തികളും ഒക്കെ ചേർന്നുകൊണ്ട് ഇസ്ലാമിക വിരുദ്ധമായ ഒരു അച്ചുതണ്ട് കെട്ടിപ്പടുക്കാനാണ് ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും യോജിച്ച് ഹിന്ദുക്കളെ ആകെ ചെറുതാക്കി കളയുന്നു, ഹിന്ദുക്കളെ ആകെ ന്യൂനപക്ഷമാക്കി കളയുന്നു എന്ന വാദത്തിന് ഒരു പ്രസക്തിയുമില്ല. കേരളത്തിൻ്റെ സവിശേഷ സാഹചര്യത്തിൽ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എന്നൊക്കെ പറയുന്ന മതസമൂഹങ്ങൾ വളരെ സൗഹൃദപൂർണ്ണം ജീവിക്കുന്ന ഒരു സമൂഹമാണിവിടെ. നമ്മുടെ രാഷ്ട്രീയ വ്യവഹാരത്തിൻ്റെ, പ്രചരണത്തിൻ്റെ മണ്ഡലത്തിൽ ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ തന്നെ ധ്രുവീകരണങ്ങൾ ഉണ്ടാക്കി വോട്ട് ബാങ്കുകൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആരാണ് ഇതിന് തുടക്കം കുറിച്ചത്? ഇടതുപക്ഷ നേതാക്കൾക്കെതിരായിട്ട് ഏകപക്ഷീയമായ ആരോപണം ഉന്നയിക്കുന്ന ഗോപാലകൃഷ്ണൻ നെഞ്ചത്ത് കൈവച്ചാലോചിക്കണം. ഗോപാലകൃഷ്ണ പേരെ പോലുള്ള ആളുകൾ നടത്തുന്ന അബദ്ധപൂർണമായ പ്രചരണങ്ങളിൽ എന്ത് വസ്തുതയാണുള്ളത്? 1957 കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം ആദ്യമായി നടന്ന തെരഞ്ഞെടുപ്പിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് വന്നു, സഖാ VMSൻ്റെ ഗവൺമെൻറ് വന്നു. ആ ഗവൺമെൻറ് സവർണജാതി ജന്മിത്തത്തിൻ്റെ ബ്രഹ്മസ്വം ദേവസ്വം സ്വത്തുടമസ്ഥത, മരിച്ചാൽ കുടിച്ചിടാൻ 6 മണ്ണില്ലാത്ത മനുഷ്യർ, അവർക്ക് ഭൂമി കൊടുക്കണം, ഭൂപരിഷ്കരണം നടപ്പാക്കാൻ തീരുമാനിച്ചു. എല്ലാവർക്കും വിദ്യാഭ്യാസം കിട്ടാവുന്ന രീതിയിൽ വിദ്യാഭ്യാസ മേഖലയിൽ ജാതി മത സാമുദായിക ശക്തികൾ ഉൾപ്പെടെയുള്ള സ്വകാര്യ മാനേജ്മെൻറ്റുകൾക്കെതിരായി ശക്തമായ നിലപാട് സ്വീകരിച്ചു. സാർവത്രികവും സൗജന്യവുമായ വിദ്യാഭ്യാസം പ്രഖ്യാപിച്ചു. ഇത്തരം നടപടികളായിരുന്നല്ലോ സർവജാതി മതശക്തികളെയും SNDP-ക്കാരും NSS-ക്കാരും മുസ്ലിം ലീഗുകാരും ക്രിസ്ത്യൻ പള്ളിയും എല്ലാം ഒന്നിച്ച് കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായിട്ട്, കേരളത്തിലെ പ്രഥമ ഗവൺമെൻറ്റിനെതിരായിട്ട് ഭൂപരിഷ്കരണത്തിനും സാർവത്രിക വിദ്യാഭ്യാസത്തിനും വേണ്ടി ധീരമായ നടപടികൾ എടുത്ത് നിയമനിർമ്മാണത്തിന് മുതിർന്ന് ആ ഗവൺമെൻറ്റിനെ പുറത്താക്കാൻ ഒന്നിച്ചില്ലേ? ആരാണ് നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ മണ്ഡലത്തിൽ, നമ്മുടെ രാഷ്ട്രീയ വ്യവഹാരത്തിൻ്റെ മണ്ഡലത്തിൽ ജാതി സമുദായ ശക്തികൾക്ക് മാന്യത കൽപ്പിച്ചു കൊടുത്തത്? അവർക്ക് ജനാധിപത്യത്തിൻ്റെ പേരിൽ കമ്മ്യൂണിസ്റ്റുകാരെ അട്ടിമറിക്കാൻ രാഷ്ട്രീയ മണ്ഡലത്തിൽ സ്ഥാനം കൊടുത്തത്, അവരൈക്യമുണ്ണിയിൽ കൊണ്ടുവന്നത് കുപ്രസിദ്ധമായ വിമോചന സമരമാണ്. ആ വിമോചന സമരത്തിൽ പങ്കാളിയായിട്ടുള്ള പാർട്ടിയാണ് ജനസംഘം, കേരളത്തിലെ RSS-ക്കാർ എന്ന കാര്യം ഗോപാലകൃഷ്ണനെ പോലുള്ള ഒരാൾ മറച്ചു പിടിച്ചാലും ചരിത്രബോധമുള്ള മലയാളികൾ മറന്നുപോകില്ല. കേരളത്തിൻ്റെ സാമൂഹ്യ മണ്ഡലത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന ജാതി മത രാഷ്ട്രീയം, ജാതിയുടെയും മതത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള ധ്രുവീകരണങ്ങൾ, ഇതെല്ലാം വളർത്തിയെടുക്കുന്നതിൽ
പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ വഴികളിൽ മതത്തെ ജാതി ഉപയോഗിച്ച് വോട്ട് ബാങ്കുകൾ സൃഷ്ടിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചത് ഒരു വഴിത്തിരിവായി തീർന്നത് വിമോചന സമരമാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ യു ഡി എഫ് എന്ന് പറയുന്ന ഭരണമുന്നണിയുമായി ബന്ധപ്പെട്ട് ലീഗും കേരള കോൺഗ്രസും, മുസ്ലിങ്ങളുടെ അടിത്തറയുള്ള ലീഗ്, ക്രിസ്ത്യൻ മധ്യതിരുവിതാംകൂറുള്ള ക്രിസ്ത്യൻ അടിത്തറയുള്ള കേരള കോൺഗ്രസ്, ഇവരെല്ലാം ചേർന്നുകൊണ്ടുള്ള ഭരണമുന്നണി, ആ ഭരണമുന്നണിക്കകത്ത് നിന്ന് ക്രിസ്ത്യാനി മതത്തിൽപ്പെട്ട മുസ്ലിം മതത്തിൽപ്പെട്ട അതിസമ്പന്നരായ ആളുകൾ, വിദ്യാഭ്യാസ കച്ചവടത്തിലുള്ള സ്ഥാപനങ്ങൾ, മറ്റ് രീതിയിലുള്ള ആനുകൂല്യങ്ങൾ വിലവേശമാകുന്നു. സ്വത്വരാഷ്ട്രീയം, മതത്തിൻ്റെയും ജാതിയുടെയൊക്കെ അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയ മൂവ്മെൻറ്റുകൾ, പ്രസ്ഥാനങ്ങൾ, സംഘടനകൾ ഉണ്ടാക്കി അതിൻ്റെ കീഴിൽ വോട്ട് ബാങ്കുകൾ രൂപീകരിച്ച് വിലവേശി വാങ്ങുന്നു. ആ വിലവേശ രാഷ്ട്രീയം തന്നെയാണ് കേരളത്തിൽ ബി ജെ പി തുടരുന്നത്. സംഘപരിവാറിൻ്റെ താല്പര്യങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ കേരളത്തിൽ ജനകീയ സ്വാധീനം ഉറപ്പിക്കണമെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിൻ്റെ സവിശേഷ സാഹചര്യത്തിൽ സമുദായ സംഘടനകളെ പിടിക്കണം. അതിനുവേണ്ടിയുള്ള ശ്രമം എസ് എൻ ഡി പിയെയും അതുപോലെ തന്നെ കെ പി എം എസിനെയും ഒക്കെ കൈക്കലാക്കാനുള്ള ശ്രമം. അരുവിക്കര തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലാണ് പ്രവീൺ തൊഗാഡിയ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ തലവനിവിടെ വന്നത്, ചേർത്തലയിൽ വന്നത്. അവിടെ അദ്ദേഹം നടത്തിയ പ്രസംഗം എന്താണ്? എസ് എൻ ഡി പിക്കാരെ കൂടെ നിർത്തുക. അങ്ങനെ കൂടെ നിർത്താൻ എന്താണ്? ഇടുക്കിയിലും മെഡിക്കൽ കോളേജ്, അതിനുള്ള ഫണ്ട് വി എച്ച് പി നൽകുമെന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ അർത്ഥം എന്താണ്? വി എച്ച് പിക്ക് എവിടെ നിന്നാണ് ഫണ്ട്? അപ്പോൾ ഈ ജാതിമത സമുദായ സംഘടനകളെ തങ്ങളുടെ പാർലമെൻ്ററി രാഷ്ട്രീയത്തിലെ വോട്ട് ബാങ്കുകളായിട്ട് ഉപയോഗിക്കുന്ന കോൺഗ്രസിൻ്റെ അതേ രാഷ്ട്രീയം തന്നെ ബി ജെ പി മറ്റൊരു രൂപത്തിൽ കേരളത്തിൽ പ്രയോഗിക്കുകയാണ്. ഹിന്ദുക്കൾ, ആ മതത്തിൽപ്പെട്ട വിവിധ സാമുദായിക വിഭാഗങ്ങൾ എല്ലാം തന്നെ ന്യൂനപക്ഷങ്ങളുടെ വളർച്ചയുടെ മുമ്പിൽ സാമൂഹികമായും സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും ബുദ്ധിമുട്ടുകയാണ്, അവഗണിക്കപ്പെടുകയാണ്, പ്രയാസപ്പെടുകയാണ് എന്ന പ്രചരണമാണ് അവർ നടത്തുന്നത്. ഈ പ്രചരണത്തിന് അർത്ഥമുണ്ടോ? ഗോപാലകൃഷ്ണൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജനസംഖ്യയുടെ പ്രശ്നം, ജനസംഖ്യാ വർധനവിൻ്റെ പ്രശ്നം സാമൂഹ്യശാസ്ത്രവും നരവംശാസ്ത്രവും ഒക്കെ പഠിച്ചിട്ടുള്ള ആളുകൾക്ക്, ജീവശാസ്ത്രപരമായ ധാരണകളുള്ള ആളുകൾക്ക് എല്ലാവർക്കും അറിയാം അത് മതവുമായി ബന്ധപ്പെട്ടൊരു വിഷയമല്ല. നിലനിൽക്കുന്ന ഒരു സമൂഹത്തിലെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ ജനസംഖ്യ കൂടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ വിഭാഗം സാമൂഹ്യമായും സാമ്പത്തികമായും സാംസ്കാരികമായും പ്രത്യേകിച്ച് വിദ്യാഭ്യാസപരമായും പിന്നോക്ക അവസ്ഥയിലാണെന്നാണ്. ദാരിദ്ര്യമാണ് ജനസംഖ്യാ വർധനവിൻ്റെ കാരണം. പ്ലാനിംഗ് ഇല്ലാത്ത, സന്താന നിയന്ത്രണമില്ലാത്ത ഒരു കുടുംബ സാമൂഹ്യ ജീവിതം എന്ന് പറയുന്നത് വിദ്യാഭ്യാസപരമായ സാമൂഹ്യ സാംസ്കാരികപരമായ പിന്നോക്കാവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അപ്പോൾ ദാരിദ്ര്യവുമായി ബന്ധപ്പെട്ട ജനസംഖ്യാ പ്രശ്നത്തെ മതപരമാക്കുകയും മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും ജനസംഖ്യ കൂടുകയാണ്, ഹിന്ദുക്കൾ ന്യൂനപക്ഷമാവുകയാണ് എന്ന വാദമുയർത്തുകയും ചെയ്യുന്നത് വഴി ഹിന്ദു സമുദായത്തിലെ വലിയ വിഭാഗം ആളുകൾക്കിടയിൽ ഭീതി സൃഷ്ടിക്കാൻ, അവരുടെ അപരമത വിദ്വേഷത്തിൽ അധിഷ്ഠിതമായ ഒരു സ്വത്വ രൂപീകരണത്തിന് എങ്ങനെ കഴിയും, അതുവഴി ഹിന്ദുത്വത്തിൻ്റെ അടിത്തറ കേരളത്തിൽ എങ്ങനെ വികസിപ്പിക്കാൻ കഴിയും എന്നുള്ള വളരെ കുടിലമായ, വളരെ കുത്സിതമായ ഒരു നീക്കമാണ് സംഘപരിവാർ അവരുടെ ഒരു സ്ട്രാറ്റജിയായിട്ട് കേരളത്തിൽ ഇപ്പോൾ പരീക്ഷിക്കുന്നത്. എന്താ പറയുന്നത്? ഞങ്ങൾ ജനസംഖ്യാ പ്രശ്നം വലിയ ക്യാമ്പയിനാക്കും എന്നാണ്. ഇന്ത്യ രാജ്യത്ത് ഭൂരിപക്ഷ മതം എന്ന് പറയുന്ന ഹിന്ദുമതം, എന്താ ആ മതത്തിൻ്റെ അവസ്ഥ? ഹിന്ദുമതത്തെ ഒരു ഏകത്വമായി കാണുന്ന ഗോപാലകൃഷ്ണനും സംഘപരിവാറിൻ്റെ ആളുകളും ഉത്തരം പറയേണ്ടതുണ്ട്. ഇന്ത്യയിൽ ഹിന്ദുമതം എന്ന് പറയുന്നത് 3000+ ജാതികളുള്ളതാണ്, 25,000+ ഉപജാതികളുള്ളതാണ്. ഈ ജാതിയും ഉപജാതികളുമെല്ലാം ചേർന്ന വലിയ ഒരു സാമൂഹ്യ ജാതി സംഘാതമാണ് ഇന്ത്യയിലെ ഹിന്ദുമതം എന്ന് പറയുന്നത്. ന്യൂനപക്ഷങ്ങൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടുന്നു. സച്ചാർ കമ്മിറ്റി, പാലോളി കമ്മിറ്റി, അതുപോലെ തന്നെ ന്യൂനപക്ഷ മുസ്ലിം പെൺകുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ്, മറ്റ് ആനുകൂല്യങ്ങൾ എന്നെല്ലാം പറഞ്ഞ് വലിയ പ്രചരണമാണ് സംഘപരിവാർ നടത്തുന്നത്. സാധാരണ ഒരു ശരാശരി ഹിന്ദുവിൻ്റെ മനസ്സിൽ എല്ലാ സഹായങ്ങളും എല്ലാ സർക്കാർ ആനുകൂല്യങ്ങളും ന്യൂനപക്ഷങ്ങൾക്കാണ് എന്ന ഒരു പ്രതീതി ഉണ്ടാക്കാനാണ് സംഘപരിവാർ ശ്രമിക്കുന്നത്. എന്താ വസ്തുത? ഹിന്ദുമതത്തിലെ പട്ടികജാതിക്കാർ, പട്ടികവർഗക്കാർ, പിന്നോക്ക ജാതിക്കാർ, ഇവർക്കെല്ലാം ഭരണഘടനാപരമായി തന്നെ വിദ്യാഭ്യാസാനുകൂല്യങ്ങളും സംവരണാവകാശങ്ങളുമുള്ള ഒരു സമൂഹമാണ് ഇന്ത്യയും കേരളവും. ഈ വസ്തുത മറച്ചു പിടിക്കുകയാണ്. ന്യൂനപക്ഷ മതസമൂഹത്തിൽപ്പെട്ട, വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ, എംസൻ ഗ്രാൻഡ് ഉൾപ്പെടെയുള്ള
മറ്റ് സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളെക്കാൾ എത്രയോ വലിയ തുക ആനുകൂല്യങ്ങളായി പറ്റുന്നത് ഹിന്ദു മതത്തിൽപ്പെട്ട പിന്നോക്ക ജാതിക്കാരും പട്ടികജാതിക്കാരും അതുപോലെ തന്നെ പട്ടികവർഗക്കാരുമാണ്. ഈ വിഷയങ്ങളെ എന്തുകൊണ്ടാണ് സംഘപരിവാർ മറച്ചു പിടിക്കുന്നത്? ഹിന്ദു എന്ന് പറയുന്നത് ഒരു ഏകത്വമായിട്ട് അവതരിപ്പിക്കുന്ന ആളുകൾ ആ ഹിന്ദു മതത്തിനകത്തെ ചരിത്രപരമായ കാരണങ്ങളാൽ സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന പിന്നോക്ക വിഭാഗങ്ങളുടെ അധസ്ഥ ജാതി സമൂഹങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി അവരുടെ സാമൂഹ്യ ശാക്തീകരണത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ചെയ്തിട്ടുണ്ടോ? ചരിത്രത്തിൽ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ഈ വിഭാഗങ്ങളുടെ സംവരണം ഉൾപ്പെടെയുള്ള അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ സമരങ്ങളെയും എല്ലാ ഉണർവുകളെയും എതിർത്ത പാരമ്പര്യമാണ് ഇവർക്കുള്ളത്. ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടതാണ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ സംഘപരിവാർ മധ്യവർഗ സവർണ കുടുംബങ്ങളിലെ വിദ്യാ സമ്പന്നരായ യുവതി യുവാക്കളെ ഇറക്കി ആത്മാഹൂതികൾ വരെ സംഘടിപ്പിച്ച് മണ്ഡൽ കമ്മീഷനെതിരായിട്ട് ഒരു പൊതുവികാരം സവർണ ഹിന്ദു കുടുംബങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാൻ മധ്യവർഗ കുടുംബങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നടത്തിയ കുൽസിതമായ ശ്രമങ്ങൾ ഇന്ത്യ കണ്ടതാണ്, നമ്മളെല്ലാവരും കണ്ടതാണ്. മണ്ഡൽ കമ്മീഷൻ തൊട്ട് അവർണരുടെ അധസ്ഥിതരുടെ പിന്നോക്ക ജാതിക്കാരുടെ സാമൂഹ്യ ശാക്തീകരണത്തിന് വേണ്ടിയുള്ള ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സംവരണം ഉൾപ്പെടെയുള്ള ജനാധിപത്യവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരത്തെ എതിർത്തവരാണ് അവർ. ഗോൾവാൾക്കറുടെ വിചാരധാര വായിക്കുന്ന ആളുകൾക്കറിയാം, ഗോൾവാൾക്കർ അധസ്ഥിത പിന്നോക്ക ജാതി സമൂഹങ്ങളുടെ ഭരണഘടനാ അവകാശങ്ങളെ ഒരു വർഗീയതയായിട്ടാണ് കണ്ടത്. അവർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത്, സവിശേഷമായ സംവരണ അവകാശങ്ങൾ കൊടുക്കുന്നത് അത് വർഗീയതയായി കണ്ട ആളാണ് എന്ന് പറഞ്ഞാൽ സവർണധർമ്മമാണ്, ബ്രാഹ്മണധർമ്മമാണ്, മനുസ്മൃതി അനുശാസിക്കുന്ന വർണാശ്രമധർമ്മമാണ് എല്ലാ കാലത്തും ഹിന്ദുത്വത്തിൻ്റെ സായുധ സേനയായിട്ടുള്ള സംഘപരിവാറിനെ നയിച്ചിട്ടുള്ളത്. സംഘപരിവാർ ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം മറച്ചു പിടിച്ച് പാവം ഹിന്ദു സമൂഹത്തിനകത്ത് ഇതാ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമൊക്കെ എല്ലാം നേടുകയാണ്, ഇപ്പോൾ ജനസംഖ്യയുടെ കാര്യത്തിലും അവർ മേൽക്കൈ നേടുകയാണ്. ഇതേ പ്രചരണമാണ് ഇരുപതുകളിൽ ജർമ്മനി കണ്ടത്. ജൂതർ എല്ലാ മേഖലകളിലും മേൽക്കൈ നേടുന്നു, ആര്യവംശം എല്ലാ അർത്ഥത്തിലും അധപ്പതിക്കുന്നു, ജൂതരുമായുള്ള സഹവാസം, ജൂതരുമായിട്ടുള്ള കൂട്ടുചേരൽ അത് വർണ്ണസങ്കരമുണ്ടാക്കുന്നു, ആര്യൻ രക്തം അശുദ്ധമാകുന്നു. അതുകൊണ്ട് ജൂതരെ ആകെ ഒഴിപ്പിക്കാതെ ഓടിക്കാതെ ഓടിപ്പോകാൻ തയ്യാറില്ലാത്ത ആളുകളെ ഗ്യാസ് ചേമ്പറിലിട്ട് കൊല്ലാതെ ആര്യവംശത്തിൻ്റെ വർണ്ണശുദ്ധിയും ലോകാധികാരത്തിന് വേണ്ടിയുള്ള അതിൻ്റെ മേധാവിത്വ താല്പര്യങ്ങളും സംരക്ഷിക്കാൻ കഴിയില്ല എന്ന ഫാസിസ്റ്റ് സിദ്ധാന്തമാണ് ഹിറ്റ്ലർ പ്രയോഗിച്ചത്. ആ ഹിറ്റ്ലറുടെ ചുവട് പിടിച്ചാണ് ഇവിടെ സംഘപരിവാർ ന്യൂനപക്ഷ മതസമൂഹങ്ങൾക്ക് പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കുമൊക്കെ എതിരായിട്ടുള്ള ക്യാമ്പയിനുകൾ, വിദ്വേഷ ക്യാമ്പയിനുകൾ നടത്തുന്നത്. ആ വിദ്വേഷ ക്യാമ്പയിനുകളെ ജനാധിപത്യ ബോധമുള്ള, മതനിരപേക്ഷ ബോധമുള്ള എല്ലാ ആളുകളും ഒന്നിച്ചെതിർക്കണമെന്നുള്ളതാണ് ഇടതുപക്ഷത്തിൻ്റെ നിലപാടുകൾ. ഇടതുപക്ഷത്തെ CPMനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹം അപലപിക്കുന്നത്, ആക്ഷേപിക്കുന്നത്, അധിക്ഷേപിക്കുന്നത് കണ്ടു. എന്തൊരു അസഹിഷ്ണുതയാണ്, എന്തൊരു അവജ്ഞയാണ്, എന്തൊരു പുച്ഛമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മൾ കാണുന്നത്. എന്താ യാഥാർത്ഥ്യം? ഈ ആധുനിക കേരള നിർമ്മിതിയുടെ ചരിത്രത്തിൽ സംഘപരിവാറുമായി ബന്ധപ്പെട്ട ഒരാൾക്കും ഒരു പങ്കില്ല. അയ്യാ വൈകുണ്ഠനിൽ നിന്ന് ശ്രീനാരായണ ഗുരുവിലൂടെ, ചട്ടമ്പിസ്വാമികളിലൂടെ, അയ്യങ്കാളിയിലൂടെയും വാക്പടാനന്ദ സ്വാമികളിലൂടെയൊക്കെ തന്നെ കേരളത്തിൻ്റെ സാമൂഹ്യ മണ്ഡലത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ നവോത്ഥാന മുന്നേറ്റങ്ങൾ, ആ നവോത്ഥാനത്തിൻ്റെ മൂല്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഏതെങ്കിലും കാലത്ത് സംഘപരിവാർ തയ്യാറായിട്ടുണ്ടോ? ഈ നവോത്ഥാന ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ച് ജാതി അടിച്ചമർത്തലിനും വിവേചനങ്ങൾക്കുമെതിരായിട്ട് നമ്മുടെ നാട്ടിന് പുറത്ത് നടന്ന എല്ലാ സമരങ്ങളെയും സവർണ ജന്മിപ്രഭുക്കന്മാർക്ക് വേണ്ടി അടിച്ചമർത്താൻ മുന്നിട്ടിറങ്ങിയിട്ടുള്ളത് സംഘപരിവാറിൻ്റെ ആളുകളാണെന്ന് നമുക്കറിയാം. സംഘപരിവാർ എല്ലാ കാലത്തും ജാതി സവർണ വിഭാഗങ്ങളുടെ കൂടെയായിരുന്നു. ഈ നവോത്ഥാനത്തിൻ്റെ ധർമ്മധീരത, ഈ നവോത്ഥാനത്തിൻ്റെ മാനവികത, ഇതെല്ലാം തന്നെ കേരളത്തിൻ്റെ മണ്ണിൽ ശാശ്വതീകരിക്കുന്ന, യാഥാർത്ഥ്യമാക്കുന്നതിൽ 30കളിൽ രൂപം കൊണ്ട ഇടതുപക്ഷമാണ്, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് മുൻകൈയെടുത്തത്. ജാതിയുടെ മാളം ജന്മിത്തമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ജന്മിത്ത ബന്ധങ്ങളെ അടിമുടി മാറ്റാനുള്ള ഭൂപരിഷ്കരണത്തിന് വിപ്ലവകരമായ നേതൃത്വം, ധീരമായ നേതൃത്വം നൽകിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ വലിയ മാറ്റങ്ങളുണ്ടായത്.
കേരളത്തിലെ ആളുകളുടെ ജീവിത നിലവാരത്തെക്കുറിച്ച് നോക്കണം. ബംഗാളിൽ നിന്ന് ആളുകൾ കേരളത്തിൽ വരികയാണ് എന്ന് പറയുമ്പോൾ, ബംഗാളിനെ കുറ്റപ്പെടുത്തുകയോ ആക്ഷേപിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഗോപാലകൃഷ്ണൻ മനസ്സിലാക്കേണ്ടത്, ഗോപാലകൃഷ്ണനെ പോലുള്ള സംഘവിചാരകന്മാർ മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ മാറ്റത്തിന് കാരണം എന്താണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഭൂപരിഷ്കരണം നടപ്പാക്കി, ബ്രഹ്മസവും ദേവസവുമായി കുന്നുകൂടിക്കിടന്നിരുന്ന ഭൂമി സാധാരണ ആളുകളുടെ കൈകളിലേക്ക് എത്തുന്ന ഉടമസ്ഥത ഉണ്ടാകുന്ന വികേന്ദ്രീകരണമുണ്ടായി. ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തിന് അവകാശപ്പെടാനാവാത്ത വിധത്തിൽ വികേന്ദ്രീകരണമുണ്ടായി. എന്ന് മാത്രമല്ല, മുണ്ടശ്ശേരി മാഷ് കൊണ്ടുവന്ന വിദ്യാഭ്യാസ ബില്ല്, അതിൻ്റെ ഭാഗമായിട്ട് അധസ്ഥിത അടിസ്ഥാന വർഗ വിഭാഗങ്ങളിലെ ആളുകൾക്ക് വിദ്യാഭ്യാസം കിട്ടി. അവർ പി എസ് സി പരീക്ഷയൊക്കെ എഴുതി സർക്കാർ സർവീസുകൾക്ക് പോകുന്ന അവസ്ഥ ഉണ്ടായി. ഇതെല്ലാം തന്നെ കേരളത്തിൻ്റെ സാമൂഹ്യ മണ്ഡലത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാക്കി. ഈ മാറ്റങ്ങളുടെ എല്ലാം തന്നെ ചാലകശക്തി ഇവിടുത്തെ അടിസ്ഥാന വർഗങ്ങളാണ്. ആ വർഗങ്ങളുടെ സംഘടിത രാഷ്ട്രീയ പ്രസ്ഥാനമായ ഇടതുപക്ഷമാണ്. ഈ മാറ്റങ്ങളുടെ, ഈ പുരോഗതിയുടെ വിപരീത ദിശയിൽ നിന്ന പാരമ്പര്യമാണ്, അതിൻ്റെ എതിർദിശയിൽ നിന്ന് അതിനെ എതിർത്ത പാരമ്പര്യമാണ് സംഘപരിവാർ പ്രതിദാനം ചെയ്യുന്ന സവർണ ജന്മിത്ത രാഷ്ട്രീയത്തിനുള്ളത് എന്ന യാഥാർത്ഥ്യം ചരിത്രബോധമുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം. അതെല്ലാം മറച്ചു പിടിച്ചിട്ട് സി പി എമ്മിനെ വലിയ അവജ്ഞതയോട് കൂടി കാണേണ്ട, അങ്ങേയറ്റം തെറ്റായ അക്രമകാരികളായ ആളുകളുടെ ഒരു കൂട്ടമായിട്ട് അവതരിപ്പിക്കാൻ ശ്രമിക്കുക അദ്ദേഹം. അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, അവസാനം ഞങ്ങളുടെയൊക്കെ ഗതി എന്താണ്? അമ്പലത്ത് പോക്കായിരിക്കും എന്ന്. അദ്ദേഹത്തിന് തോന്നുന്ന പോലെ ഉദാഹരണങ്ങൾ ഉത്തരിക്കാൻ ഒരവകാശവും കൊടുത്തിട്ടില്ല. ലെനിനെയും സ്റ്റാലിനെയും പി ഗോവിന്ദപ്പിള്ളിയൊക്കെ അപഹസിക്കുന്ന അദ്ദേഹം മനസ്സിലാക്കേണ്ടത്, വസ്തുതകൾ മനസ്സിലാക്കാതെ, ചരിത്രത്തിലെ വിവരങ്ങൾ ശരിയായി മനസ്സിലാക്കാതെ ആക്ഷേപങ്ങളും അപഹാസ്യകരമായ രീതിയിലുള്ള പ്രതികരണങ്ങളും നടത്തുന്നത് ജനാധിപത്യപരമായ ഒരു സംവാദത്തിന് യോജിച്ചതല്ല എന്ന കാര്യം നിങ്ങളെയും എന്നെയും ഒക്കെ കേൾക്കുന്ന ഈ നാട്ടിലെ സാധാരണക്കാർ മനസ്സിലാക്കും. ലെനിൻ ലൈംഗിക രോഗം ബാധിച്ചാണ് മരിച്ചത് എന്ന വിവരം ഗോപാലകൃഷ്ണൻ എവിടുന്ന് കിട്ടിയതാണ്? അത് സി ഐ എയും നവനാസി പ്രസ്ഥാനങ്ങളും, ഇന്നത്തെ ലോകത്ത് ഹിറ്റ്ലറെയും മുസോളിനിയും ഒക്കെ പുനരുജ്ജീവിപ്പിക്കുന്ന, ഹിറ്റ്ലറുടെയും മുസോളിനിയുടെയും അതുപോലുള്ള ചരിത്രത്തിലെ നരഭോജികളായ ഫാസിസ്റ്റുകളുടെ കുഴിമാടത്തിൽ നിന്ന് ഉയർന്നു വരുന്ന പുതിയ പ്രസ്ഥാനമുണ്ട്. സാർവദേശീയ നവനാസി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ് ആർ എസ് എസ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ നവനാസി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഉത്തരാധുനികരായ ഒരുപാട് പണ്ഡിതർ ഇതെന്ത് ചെയ്യുന്നുണ്ട്? ഹിറ്റ്ലറെ ആദർശവൽക്കരിക്കുന്നു, മുസോളിനിയെ ആദർശവൽക്കരിക്കുന്നു, ഹിരോഹിത ചക്രവർത്തിയെ ആദർശവൽക്കരിക്കുന്നു, സ്പെയിനിലെ ഫ്രാങ്കോവിനെ ആദർശവൽക്കരിക്കുന്നു. അത്തരം ആദർശവൽക്കരണത്തോടൊപ്പം തന്നെ ചരിത്രം ലോകം നെഞ്ചിലേറ്റിയ, ലോകത്ത് ഇന്ന് കാണുന്ന പുരോഗതിക്ക് മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുത്ത മഹത്തായ വ്യക്തിത്വങ്ങളെ, മാർസ് മുതൽ ലെനിൻ വരെയുള്ള ആളുകളെ അപഹസിക്കുന്നു. സ്റ്റാലിനെ വെറും ഒരു കൊലയാളിയായിട്ട് അക്രമകാരിയായിട്ട് ചിത്രീകരിക്കുന്നു. ഇതെല്ലാം തന്നെ എന്താണ്? സാമ്പ്രദായത്തിൻ്റെ നിയോലിബർ മൂലധനങ്ങൾക്ക് ആവശ്യമായ പുതിയ വംശീയ സിദ്ധാന്തങ്ങൾ, നവനാസി സിദ്ധാന്തങ്ങൾ രൂപപ്പെടുത്തുന്നതിൻ്റെ ഭാഗമാണ്. അത്തരത്തിലുള്ള സത്താരഹിതമായ അപനിർമ്മാണ പഠനങ്ങളിൽ നിന്ന് അസ്പഷ്ടമായ ചില വിവരങ്ങൾ ശേഖരിച്ച് കേരളം പോലെ പ്രബുദ്ധമായ ഒരു സമൂഹത്തിൻ്റെ മനസ്സിനോട്, ഓഡിയൻസിനോട് ഗോപാലകൃഷ്ണൻ ലെനിനൊക്കെ ലൈംഗിക രോഗം വന്നാണ് മരിച്ചത് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ വിവരക്കേടും നിങ്ങളുടെ മനസ്സിനെ ഭരിക്കുന്ന വളരെ മോശപ്പെട്ട കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായ, ജനാധിപത്യ വിരുദ്ധമായ, ലോകത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ പങ്കുവഹിച്ച ചരിത്രത്തോടും പാരമ്പര്യത്തോടുമുള്ള നിങ്ങളുടെ നിഷേധാത്മകമായ നിലപാട് എന്ത് എന്ന് കേരളീയ സമൂഹം മനസ്സിലാക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷമാവുകയാണ് എന്ന പ്രചരണം വസ്തുതാടിസ്ഥാനമേത്തിലുള്ളതല്ല. ഇന്ത്യ എന്ന് പറയുന്ന ഒരു പൊതുഘടനയാണ്, ഒരു ദേശരാഷ്ട്രമാണ്. ആ ദേശരാഷ്ട്രത്തിനകത്ത് 15% ആളുകൾ മാത്രമാണ് ന്യൂനപക്ഷം. 85% ഇപ്പോഴും ഭൂരിപക്ഷ മതമായ ഹിന്ദുക്കളാണ്. ആ ഹിന്ദുക്കൾ 3000+ ജാതികളും 25,000+ ഉപജാതികളുമായി ഭിന്നിച്ച് കിടക്കുന്നതാണ് ഏക ഹിന്ദുത്വം എന്ന് പറയുന്ന ഒന്നില്ല. ഈ വൈവിധ്യങ്ങളെയാകെ ഏകത്വത്തിലേക്ക് ബലം പ്രയോഗിച്ച് വിലയിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് സംഘപരിവാർ നടത്തുന്നത്. ആ ശ്രമങ്ങളാണ് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യത്തിനും മതനിരപേക്ഷതയ്ക്കും എതിരായിട്ടുള്ള ഫാസിസ്റ്റ് ഭീഷണിയായി വളരുന്നത് എന്നാണ് ഇടതുപക്ഷ ശക്തികൾ കാണുന്നത്. ഇന്ത്യയിലെ ന്യൂനപക്ഷ രാഷ്ട്രീയത്തെ ന്യൂനപക്ഷങ്ങൾക്കകത്തുള്ള സമ്പന്നർ വിഭവങ്ങളും സമ്പത്തുമൊക്കെ കൈയടക്കാൻ വേണ്ടി ന്യൂനപക്ഷ വോട്ടു ബാങ്കുകൾ അധികാരത്തിനും വിഭവങ്ങൾക്കും വേണ്ടിയുള്ള മത്സരത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്.
സംഘപരിവാറിൻ്റെ ഇതേ ലക്ഷ്യം തന്നെയാണ്. ന്യൂനപക്ഷ മതവർഗീയ ശക്തികൾക്കുള്ളത് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. സാർവദേശീയ തലത്തിൽ ഇസ്ലാമിക ജിഹാദിസത്തിൻ്റെ ആധുനിക ജിഹാദിസത്തിൻ്റെ ചുവട് പറ്റിക്കൊണ്ടുള്ള നിരവധി രാഷ്ട്രീയ ഇസ്ലാമിക ഗ്രൂപ്പുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. ഇവരെല്ലാം ഒരു കാര്യത്തിൽ ഒന്നാണ്, കമ്മ്യൂണിസ്റ്റുകാരെ, ഇടതുപക്ഷത്തെ, മതനിരപേക്ഷ ശക്തികളെ എതിർക്കുന്ന കാര്യത്തിൽ ഇവരെല്ലാം കൈപിടിക്കും, ഇവരെല്ലാം ഒന്നിക്കും. ഇന്ത്യ രാജ്യത്ത് ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ വേണ്ടി, ഇടതുപക്ഷത്തെ ഒറ്റപ്പെടുത്താൻ വേണ്ടി കോർപ്പറേറ്റുകളുടെയും വൻകിട മൂലധന ശക്തികളുടെയും അതിസമ്പന്നരുടെയൊക്കെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയ മുന്നണി ഇവർ കൈകോർക്കും. കേരളത്തിൻ്റെ തന്നെ സമകാലീന രാഷ്ട്രീയ ചരിത്ര ആളുകൾക്കറിയാം, വടകരയും ബേപ്പൂരുമൊക്കെ UDFഉം BJPയും ഒന്നിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഇടതുപക്ഷത്തെ നേരിട്ട മണ്ഡലങ്ങളാണ്. പക്ഷെ കേരളീയ സമൂഹം ഇതിന് നല്ല മറുപടി കൊടുത്തിട്ടുണ്ട്. കേരളീയ സമൂഹം ഇത്തരത്തിലുള്ള അഭിശുദ്ധമായ മതനിരപേക്ഷത്തിനും ജനാധിപത്യത്തിനുമെതിരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ഒറ്റ അജണ്ടയുടെ അടിസ്ഥാനത്തിൽ ഐക്യപ്പെട്ട BJPക്കും UDFനും ബേപ്പൂരിലും വടകരയിലുമൊക്കെ നല്ല മറുപടി കൊടുത്തിട്ടുണ്ട്. ദേശീയ അധികാരത്തിൽ മോടിയിരിക്കുന്നു. ഈ കേന്ദ്രഭരണത്തിൻ്റെ ആനുകൂല്യങ്ങൾ ഉപയോഗിച്ച് കേരളത്തിൽ അക്കൗണ്ട് തുറന്നു കളയാം എന്ന വൃഥാമോഹത്തിലാണ് BJP സംഘപരിവാർ ശക്തികൾ. അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല. കേരള ജനത മതനിരപേക്ഷതയെ, ജനാധിപത്യത്തെ, അത് രൂപപ്പെടുത്തിയ നവോത്ഥാന ചരിത്രത്തെ ജീവവായുവായി രാഷ്ട്രീയത്തിലും വിശ്വാസത്തിലും കൊണ്ടു നടക്കുന്നവരാണ്. അവർ സംഘപരിവാറിൻ്റെ നുണപ്രചരണങ്ങൾ, സംഘപരിവാറിൻ്റെ ന്യൂനപക്ഷ പ്രീണനമാണ് മതനിരപേക്ഷ ശക്തികൾ, ഈ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റുകാർ, ഇടതുപക്ഷക്കാരൊക്കെ നടത്തുന്നത് എന്ന പ്രചരണം. അതുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ മതനിരപേക്ഷ നിലപാടുകൾ സ്യൂഡോ സെക്കുലറിസമാണ് എന്നതുപോലുള്ള പ്രചരണങ്ങൾ, ഇതെല്ലാം ആളുകൾ തിരിച്ചറിയും, വസ്തുതകളെ മനസ്സിലാക്കും. അങ്ങേയറ്റം വിദ്വേഷപൂരിതമായ, വിദ്വേഷകലുഷിതമായ നിങ്ങളുടെ അപരമതവിരോധത്തിലധിഷ്ഠിതമായ പ്രത്യയശാസ്ത്രത്തെ, അതിൻ്റെ പ്രചാരവേലകളെ ജനങ്ങൾ തിരിച്ചറിയും. ഇത്തരം വർഗീയമായ ചേരുതിരിവുകൾ, ഭിന്നിപ്പുകൾ ഉണ്ടാക്കി സംസ്കാര സംഘർഷത്തിൻ്റെതായ അചിന്തനീയമായ കലാപങ്ങളിലേക്ക്, അചിന്തനീയമായ രക്തപ്പുഴകളിലേക്ക് ഒരു സമൂഹത്തെ നയിക്കാനുള്ള നിങ്ങളുടെ രാഷ്ട്രീയ അജണ്ട ആളുകൾ മനസ്സിലാക്കുന്നു. സ്റ്റാലിൻ്റെ കൊലപാതക ഹിറ്ററെക്കുറിച്ച് പറയുമ്പോൾ, സ്റ്റാലിനെക്കുറിച്ച് പറയുന്നു എന്ന് പറയുന്ന ഗോപാലകൃഷ്ണൻ എന്തിന് സ്റ്റാലിലേക്ക് ഹിറ്ററിലേക്ക് പോകണം? ഗുജറാത്തിലേക്ക് പോയാൽ പോരെ? 2001 വംശഹത്യ നമ്മളെല്ലാവരും കണ്ടതല്ലേ? ഇന്ത്യയിലുടനീളം ക്രിസ്ത്യൻ മതസമൂഹങ്ങളുടെ ആരാധനാലയങ്ങൾക്കും അവരുടെ താമസ പ്രദേശങ്ങൾക്കെതിരായിട്ടും അവരുടെ പ്രാർത്ഥനാ മന്ദിരങ്ങൾക്കെതിരായിട്ടും എത്ര ആക്രമണങ്ങളാണ് സംഘപരിവാർ അഴിച്ചുവിട്ടിട്ടുള്ളത്! അപരമത വിശ്വാസത്തെ അംഗീകരിക്കാൻ തയ്യാറില്ലാത്ത, എല്ലാവരും ഹിന്ദുത്വം അംഗീകരിച്ച് ഹിന്ദുത്വ ദേശീയതയ്ക്ക് കീഴ്പ്പെട്ട് ജീവിച്ചു കൊള്ളണമെന്ന് വാദിക്കുന്ന ഹിറ്റ്ലേറിയൻ തന്ത്രത്തിൻ്റെ ഭാഷാന്തരമാണ് RSSൻ്റെ പ്രത്യയശാസ്ത്രവും RSSൻ്റെ രാഷ്ട്രീയ ലക്ഷ്യവും എന്ന കാര്യം എല്ലാ ആളുകളും തിരിച്ചറിയണം. അത്തരത്തിലുള്ള തിരിച്ചറിവിന് സോഷ്യൽ മീഡിയയിൽ, പ്രത്യേകിച്ച് ഇൻ്റർനെറ്റിൻ്റെ വിവരവിപ്ലവത്തിൻ്റെ സാധ്യതകൾ നടക്കുന്ന ചർച്ചകളെ, സംവാദങ്ങളെ ആ ദിശയിൽ പരിവർത്തനപ്പെടുത്തിയെടുക്കാൻ പുരോഗമനകാംക്ഷികളായ ആളുകൾ ഒന്നിച്ചു നിൽക്കണം. ഇത്തരത്തിലുള്ള പ്രതിലോമകരമായ, അതിതീവ്രവാദപരമായ വലതുപക്ഷ താല്പര്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന കാഴ്ചപ്പാടുകളെ, വീക്ഷണങ്ങളെ നിരാകരിക്കണം എന്ന അഭ്യർത്ഥനയോടെ ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.